ജയരാജിനെയടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് തില്ലങ്കേരിയില് സിപിഎം രാഷ്ട്രീയ യോഗം നടത്തും ആകാശിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെയാണ് പി ജയരാജനെ പങ്കെടുപ്പിച്ചുള്ള രാഷ്ട്രീയ മറുപടിക്ക് സിപിഎം നേതൃത്വം ഒരുങ്ങുന്നത് യോഗത്തില് പങ്കെടുക്കാന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജിനെ സിപിഎം സംസ്ഥാന നേതൃത്വമാണ് ചുമതലപ്പെടുത്തിയത് പി ജയരാജനെ പങ്കെടുപ്പിക്കാന് തീരുമാനിച്ചതോടെ പ്രചാരണ പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തുകയായിരുന്നു എം വി ജയരാജനും യോഗത്തിൽ പങ്കെടുക്കും വിവാദം ഒതുക്കി മുഖം രക്ഷിക്കാൻ കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷമിറക്കുക എന്ന തന്ത്രമാണ് സി പി എം സ്വീകരിക്കുന്നത് ജനങ്ങൾക്ക് ബോധം വരണമെങ്കിൽ പി ജയരാജൻ തന്നെ ആകാശിനെയും കൂട്ടാളികളെയും തള്ളിപ്പറയണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നേരത്തെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാത്രം പങ്കെടുത്താൽ മതിയെന്നാണ് നിശ്ചയിച്ചിരുന്നത് പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു പി ജയരാജന്റെ ഫോട്ടോ ഉൾപ്പെടുത്തി യോഗത്തിന്റെ പുതിയ പോസ്റ്റർ ഇറക്കി ആകാശിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെയാണ് പി ജയരാജനെ പങ്കെടുപ്പിച്ചുള്ള രാഷ്ട്രീയ മറുപടിക്ക് സിപിഎം നേതൃത്വം ഒരുങ്ങുന്നത് ആകാശിന് മറുപടി പറയേണ്ടതില്ലെന്നായിരുന്നു നേരത്തെ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂരിലേക്ക് കടക്കും മുൻപ് ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട വിവാദം തീർക്കാനാണ് ശ്രമം ആകാശിന് പ്രാദേശിക നേതൃത്വത്തിന്റെ സഹായമുണ്ടെന്ന വിവരത്തെ തുടർന്ന് തിലങ്കേരി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പത്തൊൻപത് ബ്രാഞ്ചുകൾക്കും സിപിഎം കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആകാശത്തിന് സമൂഹ മാധ്യമങ്ങളുടെ മറുപടി നൽകേണ്ട കാര്യമില്ലെന്ന് സിപിഎം ജില്ലാ നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി ഇത്തരം പ്രതികരണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് നടപടി ആകാശ് നിലങ്കേരി അടക്കമുള്ളവർക്ക് പി ജയരാജനുമായി അടുപ്പമുണ്ടായിരുന്നു പി ജയരാജനു വേണ്ടിയുള്ള പ്രചാരണവുമായി ആകാശം കൂട്ടരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ടത് ആകാശ് ക്യാമ്പ് ആരാധിക്കുന്ന പി ജയരാജനെ തന്നെ തില്ലങ്കേരിയിലെത്തിച്ച് ഈ ടീമിനെ പാർട്ടി വീണ്ടും തള്ളിപ്പറയാനാണ് ലക്ഷ്യമിടുന്നത് ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ അപമാനിച്ച കേസിൽ ആകാശിന്റെ ടവർ ലൊക്കേഷൻ പോലും കണ്ടെത്താനാവുന്നില്ലെന്ന് പോലീസ് പറഞ്ഞത് നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക് yeah